ഈ വാർത്താമാധ്യമങ്ങളിൽ പലപ്പോഴും CPMനെ പ്രതിനിധീകരിച്ച് വിശകലനത്തിനെത്തുന്ന ഒരാളാണ് നമ്മുടെ അനിൽകുമാർ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് അനിൽകുമാർ. അദ്ദേഹം പലപ്പോഴും എത്താറുണ്ട്. വലിയ പ്രാഗൽഭ്യം നിറഞ്ഞ ഒരാളൊന്നുമല്ല, എന്നാലും അദ്ദേഹം ഒരു പരുവത്തിനൊക്കെ സംഗതികൾ ഓടിച്ചു പോകാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വാർത്ത കണ്ടപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഷെരീഫ താത്തായ ഓർത്തുപോയി. ആ ഓർത്തതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. ഈ ചാനൽ ചർച്ചകളിൽ വല്ലാതെ നിറഞ്ഞു നിന്നിരുന്ന അല്ലെങ്കിൽ നിറഞ്ഞിരിക്കുന്ന ഒരാളാണ് ഈ അനിൽകുമാർ. അദ്ദേഹത്തെ നിങ്ങളെല്ലാവരും കണ്ടു കാണും, അദ്ദേഹത്തിൻ്റെ പരിപാടിയും കേട്ടിട്ടുണ്ടാവും. ഭയങ്കര ചടുലതയോ ഡെപ്തോ ഒന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെയും പ്രത്യയശാസ്ത്രത്തെയും ഒക്കെ ഡിഫെൻഡ് ചെയ്യാൻ ഒരു പരുവം ഒപ്പിച്ചൊക്കെ വർത്തമാനം പറയാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഈ ഷെരീഫ താത്തായ ഓർത്തുപോയി എന്ന് പറഞ്ഞ എന്തിനാണെന്നറിയാമോ? ഈ പണ്ട് കാലത്ത് ഇപ്പോഴാണല്ലോ ഈ ബ്രാൻഡ് ചോയ്സുകളൊക്കെ ചാനലുകളിലൂടെയും വാർത്താമാധ്യമങ്ങളിലൂടെയും ഒക്കെ വീടുകളിലെത്തിയത്. പണ്ട് കാലത്ത് ഈ ഷെരീഫ താത്ത പറയും ഒരു ലെക്സ് ഇനി വാങ്ങിച്ചേരെന്ന് പറയും. എന്തിനാണ് ഈ ലെക്സ് വാങ്ങിക്കാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ മണവുള്ള സോപ്പ് എന്ന് പറയുന്ന ആ സംഗതിക്ക് കോമണായി പറയുന്ന ഒരു പേര് ഷെരീഫ താത്തായ്ക്ക് ലെക്സാണ്. അപ്പോൾ ലെക്സ് വാങ്ങിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ലെക്സ് ബ്രാൻഡ് വാങ്ങിക്കാനല്ല, കുളിക്കുന്ന ഒരു സോപ്പ് വാങ്ങിക്കാനാണ്. അത് ഏത് സോപ്പ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്താലും അങ്ങനെയാണ്. ചില ബ്രാൻഡുകൾ അങ്ങനെ പേര് പിടിച്ചിട്ടുണ്ട്. നമ്മളൊരു ഉജാല ഇഞ്ഞ് വാങ്ങിച്ചേരെന്ന് പറയും, ഈ നീലം ഏതായാലും മതി, പക്ഷേ ഉജാല എന്നുള്ള ബ്രാൻഡ് അങ്ങനെ ആയിപ്പോയി. ഒരു വാറ സോപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു 501 ഇഞ്ഞ് വാങ്ങിച്ചേരെന്ന് പറയും. അപ്പം നമുക്ക് പോയി വേറെ ഏതെങ്കിലും ഒരു മുണ്ട് കഴിയുന്ന സോപ്പ് വാങ്ങിച്ചാലും കുഴപ്പമില്ല, പക്ഷേ 501 എന്നുള്ളത് അതിനുള്ള ഒരു ബ്രാൻഡായിട്ടാണ് മാറിയേക്കുന്നത്. ഞാനിത് പറഞ്ഞത് ഈ ഷെരീഫ താത്തായെ ലെക്സ് ഓർത്തത് അനിൽകുമാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ് കേട്ടപ്പോഴ. അതായത് അൻവർ ജമാഅത്ത് ഇസ്ലാമിയുടെ ഉപഗ്രഹമായി കൂപ്പ് കുത്തി. ഈ ലെക്സ് സോപ്പ് പോലെ ജമാഅത്ത് ഇസ്ലാമി, ഷെരീഫ താത്ത പോലെ നമ്മുടെ അനിൽകുമാർ സാറും. എന്ന് പറഞ്ഞാൽ അവരീ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുമായി ഒരു ബന്ധവും അൻവറിൻ്റെ വാപ്പയ്ക്കോ വാപ്പയുടെ വാപ്പയ്ക്കോ അല്ലെങ്കിൽ അവരെ പരിസരത്തോ ഒന്നുമില്ല. അവരൊക്കെ ചിലരൊക്കെ മുജാഹിദായിരുന്നു, അല്ലെങ്കിൽ അത്തരം ആശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അൻവറാണെങ്കിൽ ഒരു ഘട്ടത്തിലും അൻവർ വ്യക്തിപരമായി പ്രാർത്ഥനയോ അത്തരം കാര്യങ്ങളോ ഉണ്ടാവെങ്കിൽ അദ്ദേഹം എപ്പോഴും എല്ലാവരെയും അങ്ങനെ എഴുതുന്ന ആളാണ്. നമ്മുടെ ആബിദ് അടിവാരം എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെയൊക്കെ ഇപ്പോൾ അദ്ദേഹത്തെ ഈ മതതീവ്രവാദി എന്നൊക്കെ വിളിക്കുന്നത് പോലെ യാതൊരു കരുണയുമില്ലാതെ നിഷ്കരുണം എടുത്തു വെച്ച് എഴുതുന്ന ആളാണ് ഈ അൻവർ. അതായത് മതതീവ്രവാദിയുടെ പിന്തുണ വേണ്ട എന്നൊക്കെ ആബിദ് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ കമൻറ്റിൻ്റെ അടിക്ക് പോലും എഴുതുന്ന ആളാണ്. പക്ഷേ സംഗതി ഇപ്പോൾ എതിർത്തപ്പോൾ അദ്ദേഹവും ലെക്സോപ്പായി മാറി എന്നതാണൊരു സത്യം. ഏതായാലും ഇങ്ങനെ എത്ര നാൾ ഈ എതിർക്കുന്ന ഈ പേരുകാരെയൊക്കെ മൗദൂദിയായി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇനി ആ പട്ടികയിൽ ഒരുപാട് ആളുകൾ വരാനുമുണ്ട് എന്നാണ് കേൾക്കുന്നത്.